ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് വാട്ടർ ടർബൈനെ കുറിച്ചിട്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീം ടർബൈൻ, സ്റ്റീം ജനറേറ്റർ ആൻഡ് സ്റ്റീം എൻജിൻ അഥവാ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിൻ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കോടെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് സബ്ജക്റ്റ് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുക, ഓക്കെ, തീരുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത്? ഓക്കെ, വളരെ ഹൈ പ്രഷറിലുള്ള സ്റ്റീം അഥവാ വേപ്പർ അഥവാ നീരാവിനെ, ഹൈ പ്രഷറിലുള്ള നീരാവിയിലെ ഹീറ്റ് എനർജിയെ, ഓക്കെ, വളരെ ഹൈ പ്രഷറിലുള്ള നീരാവിയിലെ അല്ലെങ്കിൽ സ്റ്റീമിലെ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് സ്റ്റീം ടർബൈൻ ഉപയോഗിക്കുന്നത്. ടർബൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടർബൈൻ. ഇപ്പോൾ സ്റ്റീം ടർബൈൻ എന്ന് പറയുമ്പോൾ സ്റ്റീമിനെയാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സ്റ്റീമിനെ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താണ് കൺവേർട്ട് ചെയ്യുക? സ്റ്റീമിലത്തെ ഹീറ്റ് എനർജീനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മീൻസ് സ്റ്റീമിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വേപ്പറിലുണ്ടാകുന്ന, അല്ലെങ്കിൽ നീരാവിയിലുണ്ടാകുന്ന ആ ചൂടിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ആ മെക്കാനിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ അവിടെ ജനറേറ്ററും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ടർബൈനിൽ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റീം ടർബൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ ഹൈ പ്രഷറിലുള്ള നീരാവിനെ, അല്ലെങ്കിൽ വേപ്പറിലെ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇലക്ട്രിക് പവർ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ജനറേറ്റർ അഥവാ ബോയിലർ, പിന്നെ കണ്ടൻസർ, പിന്നെ ഫീഡ് പമ്പ്, പിന്നെ ടർബൈൻ. ഓക്കെ, ഈ നാലെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഓർത്ത് വയ്ക്കുക, ബോയിലർ അഥവാ സ്റ്റീം ജനറേറ്റർ, ടർബൈൻ, കണ്ടൻസർ, ഫീഡ് പമ്പ്. പിന്നെ ഹൈ സ്പീഡിലാക്കി ഇത് വർക്ക് ചെയ്യുക. ഇതിൻ്റെ സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത് 1800 മുതൽ 3600 റൊട്ടേഷൻസ് പെർ മിനിറ്റ്, ഓക്കെ, ആർ പി എം. ഓക്കെ, അപ്പോൾ 1800 മുതൽ 3600 ആർ പി എമ്മിലായിരിക്കും ഇത് കറങ്ങുക, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ്? ഈ നീരാവി ഡയറക്റ്റ് വന്നിട്ട് ഈ റണ്ണറിലേക്ക് വീഴുകയാണ്. ഓക്കെ, റണ്ണർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് ബ്ലേഡുകളിൽ കറങ്ങുന്ന ഒരു സാധനം, ആ റണ്ണറിലേക്ക് വീഴുകയും അങ്ങനെ ആ റണ്ണർ കറങ്ങുകയും ആ റണ്ണർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കൽ എനർജി ആ റണ്ണർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എനർജിയെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് ആ മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കിയിട്ടാണ് പൊതുവെ കറണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നീരാവി വന്നിട്ട് ആ റണ്ണറത്തെ ബ്ലേഡുകളിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡിനനുസരിച്ച് ഈ ഒരു കാര്യം മാറും. പല ബ്ലേഡിനും പല വിഡ്ത്തായിരിക്കും. അപ്പോൾ നല്ല ചൂടിലാണ് ഈ നീരാവി വന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ഹീറ്റിലാണ് ഈ നീരാവി വന്നിട്ട് ഈ ബ്ലേഡുകളിലേക്ക് വീഴുന്നത്. അപ്പം ഈ ബ്ലേഡിൻ്റെ വിഡ്ത്തിനനുസരിച്ച്, ആ ബ്ലേഡിൻ്റെ സർഫസിനനുസരിച്ച് ആ ചൂടായി വരുന്ന നീരാവി ആ ബ്ലേഡിൻ്റെ മുകളിൽ സർഫസിൽ എക്സ്പാൻഡ് ആവും, വികസിക്കും. അങ്ങനെ വികസിക്കുമ്പോൾ ആ ചൂട് ബ്ലേഡിൻ്റെ എല്ലാ വശത്തേക്കും എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടലായിട്ട് ഈ നീരാവിൻ്റെ ചൂട് എന്ന് പറയുന്നത് കുറയും. ഓക്കെ, അങ്ങനെ ആ ചൂട് നീരാവിൻ്റെ ചൂട് കുറഞ്ഞാൽ നീരാവി തണുത്തിട്ടുണ്ടാവും. ആ നീരാവി തണുക്കുന്ന ടൈം, മീൻസ് എത്ര ടൈം എടുത്തതാണോ തണുക്കുന്നത്, അല്ലെങ്കിൽ ആ ചൂടായിട്ട് ആ നീരാവി ബ്ലേഡിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ തന്നെ ബ്ലേഡ് കറങ്ങാൻ തുടങ്ങും. ആ നീരാവിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എത്രത്തോളം മെക്കാനിക്കൽ പവറാണോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അത്രത്തോളം മെക്കാനിക്കൽ പവർ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമും ആ നീരാവി ബ്ലേഡിലേക്ക് എക്സ്പാൻഡ് ആയിട്ട് സർഫസിൻ്റെ മുകളിലൊക്കെ വികസിച്ചിട്ട് തണുക്കുന്ന ടൈമും രണ്ടും സെയിം ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഓക്കെ, നീരാവി തണുക്കുന്ന ടൈമും ആ നീരാവിൽ നിന്ന് എത്രത്തോളം മെക്കാനിക്കൽ പവറാണോ ഉണ്ടാക്കുക, കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, ആ നീരാവി മെക്കാനിക്കൽ പവർ ഇത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ടൈമും രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെ ആ മെക്കാനിക്കൽ പവർ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തെടുത്ത ശേഷം അതിനെ ഇലക്ട്രിക് പവറാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നീരാവി നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത് സ്റ്റീം ടർബൈൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഈ ഞാൻ പറഞ്ഞു സ്റ്റീം ജനറേറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്, ബോയിലർ ഇമ്പോർട്ടൻ്റ് പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബോയിലറിൽ നിന്ന് ഉണ്ടാകുന്ന സ്റ്റീം എന്ന് പറയുന്നത് അതൊരു സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. ഓക്കെ, സാധാരണ ഉള്ള സ്റ്റീമല്ല,
സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയും, മീൻസ് അതിലത്തെ ഈർപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റീമിനെയാണ് നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് ഈ ടർബൈനിലേക്ക് കടത്തിവിടുന്നതും, അങ്ങനെ ആ ടർബൈൻ ആ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആ ടർബൈനിലത്തെ റണ്ണറിൻ്റെ മുകളിൽ വീഴുമ്പോൾ കറങ്ങി മെക്കാനിക്കൽ പവർ ഉണ്ടാവുകയും ആ ടർബൈൻ ഓൾറെഡി ഒരു ജനറേറ്ററിനെ കണക്ട് ചെയ്തത് കൊണ്ട് ആ മെക്കാനിക്കൽ പവറിൽ നിന്ന് അറ്റ് എ സെയിം ടൈം ഇലക്ട്രിക് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ കറങ്ങും, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ നീരാവി നല്ല ചൂടുള്ള നീരാവി ഈ ബ്ലേഡിൻ്റെ മുകളിൽ നിന്നിട്ട് വികസിച്ച് തണുക്കും, അങ്ങനെ ആ വികസിച്ച് തണുക്കാൻ ഒരു ടൈം എടുക്കും. ഓക്കെ, ആ ടൈമും ഈ നീരാവി ബ്ലേഡിൻ്റെ മുകളിൽ വന്ന് ബ്ലേഡ് കറങ്ങി ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ പവർ, മീൻസ് ആ നീരാവിനെ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ പവർ ഉണ്ടാക്കുന്ന ടൈമും സെയിം ആയിരിക്കും. മീൻസ് ഞാൻ ഈ നീരാവിനെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു ആ സർട്ടൻ പോയിന്റ്, മീൻസ് ആ നീരാവിനെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്ത് ഇനി എനിക്ക് ആ നീരാവിയിൽ നിന്ന് മെക്കാനിക്കൽ പവർ ഉണ്ടാക്കാൻ ഇല്ല. ഓക്കെ, ആ ഒരു പോയിന്റും ആ നീരാവി കംപ്ലീറ്റ് ആ ബ്ലേഡിൻ്റെ മുകളിൽ എക്സ്പാൻഡ്. ഇതിൻ്റെ സെയിം ആയിരിക്കും, അറ്റ് എ സെയിം ടൈമാണിത് എൻഡ് ആവുക നിൽക്കുക എന്നുള്ള കാര്യമാണ് ഓർക്കാൻ പറഞ്ഞത്. ഇതായത് രണ്ട് പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇങ്ങനെയാണ് സ്റ്റീം ടർബൈൻ്റെ വർക്കിംഗ് വരുന്നത്, അതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇലക്ട്രിക് പവർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ സ്റ്റീം ജനറേറ്ററിനെ കുറിച്ച്, മീൻസ് അതിലൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ബോയിലർ അഥവാ സ്റ്റീം ജനറേറ്റർ. എങ്ങനെയാണ് സ്റ്റീം ഉണ്ടാക്കുക? ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു പാത്രം, ആ പാത്രം ബോയിലർ എന്ന് പറയുന്നു. ആ ബോയിലർ വെള്ളം നിറച്ചിട്ടുണ്ടാവും. നമ്മൾ അടിയിൽ നിന്ന് ആ ബോയിലറിനെ ഏതെങ്കിലും ഒരു ഫ്യൂവലോ ഇന്ധനം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തിക്കും. ആ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാരണം അതിലത്തെ ആ ബോയിലത്തെ വെള്ളം ചൂടാവുകയും അതിൽ നിന്ന് നീരാവി ഉണ്ടാകുകയും ആ നീരാവി ടർബൈനിലേക്ക് കടത്തി വിടുകയും ടർബൈൻ ആ മെക്കാനിക്കൽ പവർ ഉണ്ടാക്കുകയും ആ മെക്കാനിക്കൽ പവർ ഓൾറെഡി ടർബൈൻ ജനറേറ്ററിനായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ആ മെക്കാനിക്കൽ പവർ ഇലക്ട്രിക്കൽ പവറായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ ലൈനിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റീം ജനറേറ്ററിൽ സ്റ്റീം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി ജലം നിറച്ച് വെച്ച ഒരു പാത്രം, ഓക്കെ, ജലം നിറച്ച് വെച്ച് പൂർണ്ണമായിട്ട് നിറച്ച് അടച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിന് ബോയിലർ എന്ന് പറയും. ആ ബോയിലറിൽ അടിയിൽ ഏതെങ്കിലും ഒരു ഫ്യൂവൽ ഉപയോഗിച്ചിട്ട്, അത് ചിലപ്പോൾ കോളാവാം, കൽക്കരി, ചാർക്കോൾ, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കത്തിക്കും. അങ്ങനെ കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫ്യൂവൽ കത്തിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന എനർജി, ഫ്യൂവലിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഹീറ്റ് എനർജി കിട്ടും, ബട്ട് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ ആദ്യം ശരിക്കും ഫ്യൂവൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ആയിരിക്കും. ഓക്കെ, അടുത്ത കെമിക്കൽസ് കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കെമിക്കൽ എനർജി. ആ കെമിക്കൽ എനർജിയിൽ നിന്നാണ് അടുത്തൊരു പ്രോസസ്സിലാണ് ചൂട് ഉണ്ടാകുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. ആ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്താണ് ആ ബോയിലറിലുള്ള വെള്ളം തിളയ്ക്കുന്നതും അതിൽ നിന്ന് നീരാവി ഉണ്ടാകുന്നതും ആ നീരാവി ടർബൈനിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന രീതി, രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റീം ജനറേറ്റ് ചെയ്യാം. ഒന്ന് ഫയർ ട്യൂബ് സ്റ്റീം ജനറേറ്റർ അഥവാ ഫയർ ട്യൂബ് ബോയിലർ, രണ്ടാമത്തത് വാട്ടർ ട്യൂബ് ബോയിലർ അഥവാ വാട്ടർ ട്യൂബ് സ്റ്റീം ജനറേറ്റർ. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമുക്ക് ഫയർ ട്യൂബ് ബോയിലേക്ക് പോകാം. ഈ രണ്ട് ഫയർ ട്യൂബ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലറും പ്രധാനമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് വാതകമാണ് പോകുന്നത് വെച്ചാൽ അത് ഫയർ ട്യൂബ് ബോയിലറായിരിക്കും. ഇനി ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമാണ് പോകുന്നത് വെച്ചാൽ അത് വാട്ടർ ട്യൂബ് ബോയിലറായിരിക്കും. ഓർത്ത് വയ്ക്കുക, എളുപ്പത്തിനാണ് പറയുന്നത്, ഒന്നുകൂടി ശ്രദ്ധിച്ചു വെക്കുക. ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് ഉള്ള വാതകമാണ് കടന്നു പോകുന്നത് വെച്ചാൽ അത് ഫയർ ട്യൂബ് ബോയിലറായിരിക്കും. ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ വാട്ടർ ട്യൂബ് ബോയിലർ എന്നും പറയുന്നു. ഇനി ഫയർ ട്യൂബ് ബോയിലർ, ഓൾറെഡി അടച്ച് വെച്ചിരിക്കുന്ന ഒരു ടാങ്കിനുള്ളിലേക്ക് ഒരു ട്യൂബ് വെള്ളം നിറച്ച് വെച്ച് അടച്ചു വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച് വെച്ച ടാങ്കിനുള്ളിലേക്ക് ഈ ചൂട് വാതകം കടന്നു പോകുന്ന ഒരു ട്യൂബ് ഞാൻ മുക്കുകയാണ്. ഓക്കെ, മുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ചൂടായിട്ടുള്ള വാതകം കടന്നു പോകുമ്പോൾ ആ ട്യൂബിൽ ഒരു ഹീറ്റ് എനർജി ഉണ്ടാവുകയും ഓൾറെഡി വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ട് ആ ഹീറ്റ് എനർജീനെ വെള്ളം വലിച്ചെടുക്കുകയും അങ്ങനെ വെള്ളം ചൂടാവുകയും ആ വെള്ളം നീരാവി ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്റ്റീം ജനറേറ്റ് ആവുന്നത്. അതാണ് ഒരു പ്രോസസ്സ്, ഇതിനെയാണ് ഫയർ ട്യൂബ് ബോയിലർ പ്രോസസ്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്തൊരു ഫാനാണ് വാട്ടർ ട്യൂബ് ബോയിലർ. വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമാണ് കടന്നു പോകുന്നത്. ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു, ഒരു നല്ല ചൂടുള്ള വാതകങ്ങൾ, ഒരു വാതകം ബോയിലറിൻ്റെ ഉള്ളിൽ, ഒരു പാത്രത്തിനുള്ളിൽ ഓൾറെഡി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്കാണ് ഞാൻ ഈ വെള്ളം പാസ് ചെയ്യുന്ന ട്യൂബ് കടത്തുന്നത്. അപ്പോൾ ഈ ട്യൂബ് ചൂടാവുകയും അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ചൂടാകുകയും ആ വെള്ളം നീരാവിയായി ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കടന്നു പോകുന്നു, ഫീഡ് പമ്പിലേക്ക് കടന്നു പോകുന്നു. ഫീഡ് പമ്പിൽ നിന്ന് ഈ നീരാവി പുറത്തോട്ട് വരുന്നു. ഇങ്ങനെയാണ് ട്യൂബ് രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലും ഈ, അപ്പോൾ സ്റ്റീം ടർബൈനും പഠിച്ചു, സ്റ്റീം ജനറേറ്ററും പഠിച്ചു, ഇനി എന്താ സ്റ്റീം എഞ്ചിൻ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്റ്റീം എഞ്ചിൻ വളരെ സിമ്പിളാണ്, അതൊരു എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ ആണെന്ന് ആദ്യം ഓർക്കണം. സ്റ്റീം എഞ്ചിൻ പറഞ്ഞാൽ തന്നെ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്നാണ് ഓർക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ ആയിരുന്നു, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനൊക്കെ ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ അഥവാ ഐ സി എഞ്ചിൻ്റെ എക്സാമ്പിൾസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ സി എഞ്ചിനാണ്, എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ. മീൻസ് പുറത്ത് കമ്പസ്റ്റിൻ നടക്കുക, എഞ്ചിൻ്റെ ഉള്ളിലാണ് കമ്പസ്റ്റിൻ നടക്കുന്നത് വെച്ചാൽ അതിനെ ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്നും, എഞ്ചിൻ്റെ പുറത്താണ് കമ്പസ്റ്റിൻ നടക്കുന്നത് എങ്കിൽ അതിനെ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്നും പറയുന്നു. കമ്പസ്റ്റിൻ എന്ന് പറഞ്ഞാൽ എയർ ഫ്യുവൽ മിക്സ്ചർ കമ്പൈൻ ചെയ്തിട്ട് അതിലേക്കൊരു സ്പാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടോ അല്ലെങ്കിൽ എയർ എന്തെങ്കിലും കൊടുത്തിട്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു എനർജി, അതിനെ കമ്പസ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രൊസസ്സിനെയാണ് കമ്പസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീം എഞ്ചിൻ എന്നൊരു എക്സാമ്പിൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ പണ്ടത്തെ ട്രെയിനിൻ്റെ എഞ്ചിനുകളൊക്കെ സ്റ്റീം എഞ്ചിൻ ആയിരുന്നു പണ്ടത്തെ കാലത്ത്. ഓക്കെ, അപ്പോൾ പല ലോക്കോമോട്ടീവ്സും സ്റ്റീം എഞ്ചിൻ, ട്രെയിൻ മാത്രമല്ലാണ്ട് പല ലോക്കോമോട്ടീവ് സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റീം എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, കംപ്ലീറ്റ് വർക്കിങ്ങൾക്ക് പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഈ രണ്ട് പിക്ചർ നോട്ടിലേക്ക് വരച്ചു വയ്ക്കുക. ഇതിനെന്തൊക്കെയുണ്ട്, ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ട്, മറ്റേ ഐസ് എഞ്ചിൻ പഠിക്കുന്ന പോലെ തന്നെ ഇതിലൊരു ഇൻലെറ്റ് വാൾവ് ഉണ്ട്, ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്, ഇൻലെറ്റ് പൈപ്പ്, എക്സോസ്റ്റ് പൈപ്പ്, പിസ്റ്റൻ, ഫ്ലൈ വീൽ, ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പിസ്റ്റൻ, ഇപ്പോൾ ആദ്യത്തെ പിക്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഓക്കെ, ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നല്ല ഹൈ പ്രഷറിലുള്ള സ്റ്റീം കിടത്തി വിടുകയും ആ ഹൈ പ്രഷറിലുള്ള സ്റ്റീം ഇതിനുള്ളിലേക്ക് പോയ ശേഷം പിസ്റ്റൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നീങ്ങുകയും അപ്പോൾ അതിന് വീണ്ടും പ്രഷർ കൂടുകയും പ്രഷർ കൂടുമ്പോൾ ആ സ്റ്റീമിൽ നിന്ന് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, ആ എനർജി ഉപയോഗിച്ച് ആ കിട്ടുന്ന എനർജി മെക്കാനിക്കൽ എനർജി ആയിരിക്കും, ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് എഞ്ചിൻ വർക്ക് ആവുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പോകുന്ന സ്റ്റീം എക്സോസ്റ്റ് പൈപ്പ് വഴി ഈ പിസ്റ്റൻ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസി എഞ്ചിനിൽ ബോട്ടം ഡെഡ് സെൻറ്റർ ടു ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്ന പോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീം എക്സോസ്റ്റ് വഴി പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോകുന്നത് കണ്ടൻസറിലേക്കാണ് പോകുന്നത്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ വെള്ളം പാസ് ചെയ്യുന്നൊരു സാധനമാണ്. ആ ഈ ചൂടുള്ള സ്റ്റീം പുറത്തോട്ട് പോകുമ്പോൾ ഈ സ്റ്റീം ഈ കണ്ടൻസറിലെത്തുമ്പോൾ തണുക്കുകയും വെള്ളത്തിൻ്റെ ഒപ്പം മിക്സായിട്ട് ആ സ്റ്റീമും വെള്ളമായി മാറുകയും ചെയ്യുന്നു. ഇനി കണ്ടൻസറിലോട്ട് അല്ലാതെ തന്നെ അറ്റ്മോസ്ഫിയറിലേക്കും കടത്തി വിടാറുണ്ട്. അതിന് അങ്ങനെ കടത്തി വിടുമ്പോൾ അതിന് പറയുന്ന ഒരു പേരെന്താന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സോസ് പൈപ്പ് നിങ്ങളുടെ പോണത് എന്ന് ആലോചിക്കണം, ചിലപ്പോൾ കണ്ടൻസറിലേക്കായിരിക്കും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടത്തി വിടുന്നത് നല്ല ഹൈ പ്രഷറിലുള്ള സ്റ്റീമിനെ ആയിരിക്കും. ആ ഹൈ പ്രഷറിലുള്ള സ്റ്റീം ഉള്ളിലോട്ട് കടക്കുന്നു. ഈ ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് പിസ്റ്റൺ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീങ്ങുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു വശം നീങ്ങുമ്പോൾ ആ സ്റ്റീമിന് ഹൈ പ്രഷറിൽ, ഓൾറെഡി ഹൈ പ്രഷറിലുള്ള സ്റ്റീമാണ്, അതിൻ്റെ പ്രഷർ കൂട്ടുകയും ആ പ്രഷറിൽ നിന്ന് കൂടുതൽ എനർജി മെക്കാനിക്കൽ എനർജി ഉണ്ടാവുകയും ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചാണ് സ്റ്റീം എഞ്ചിൻ വർക്ക് ആവുന്നത്. പിന്നെ ആ സ്റ്റീം എക്സോസ്റ്റ് പൈപ്പ് വഴി അറ്റ് ദ സെയിം ടൈം, ഇത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോൾ മാക്സിമം എത്തണ അറ്റ് ദ സെയിം ടൈം തന്നെ ഇത് എക്സോസ്റ്റ് വഴി, എക്സോസ്റ്റ് പൈപ്പ് വഴി പുറത്തോട്ട് പോവുകയും പുറത്തോട്ട് പോകുന്ന കണ്ടൻസറിലേക്കാണ്. വീണ്ടും ഈ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നീങ്ങുമ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് ഇൻലെറ്റ് വാൾവ് കൂടെ വീണ്ടും സ്റ്റീം, ഹൈ പ്രഷർ സ്റ്റീം കടന്നു വിടുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്റ്റീം എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി സ്റ്റീം എഞ്ചിനെ പല രീതിയിൽ തരംതിരിക്കാം, ഈ രണ്ട് പിക്ചർ വരയ്ക്കാൻ വർക്കണ്ട, അതിൽ തരംതിരിക്കാം. ഒന്ന് സിലിണ്ടറിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ഹൊറിസോണ്ടലുണ്ട്, വെർട്ടിക്കലുണ്ട്. ഞാനിപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചു എഞ്ചിമെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലായിട്ടായിരിക്കും, അതാണ് വ്യത്യാസം. അടുത്തത് വർക്കിംഗ് സ്ട്രോക്കിനനുസരിച്ചായിരിക്കും, സിംഗിൾ സ്ട്രോക്ക് ഉണ്ട്, ഡബിൾ സ്ട്രോക്ക് ഉണ്ട്. ഈ സിംഗിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിനും ഉണ്ട്, നീരാവി പിസ്റ്റൻ്റെ ഒരു വശത്ത് മാത്രമേ കടന്നു വരുന്നുള്ളൂ വെച്ചാൽ അതിനെ സിംഗിൾ ആക്ടിംഗ് എന്ന് പറയും. ഇപ്പം ഞാൻ ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ആക്ടിംഗ് ആണ്. ഇനി നീരാവി മീൻസ് രണ്ട് ഇൻലെറ്റ് വാൾവ് ഉണ്ട് വിചാരിക്കുക, രണ്ട് വശത്തു കൂടെ കടന്നു വരുന്നുണ്ട് വെച്ചാൽ ഓക്കെ, അതിനെ ഡബിൾ ആക്ടിംഗ്,
സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി സിലിണ്ടറിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് തരംതിരിക്കാം. ഞാൻ ഇപ്പോൾ മുകളിൽ കാണിച്ചിട്ടുള്ള ഒരു സിലിണ്ടറേ ഉള്ളൂ, മൾട്ടിപ്പിൾ സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിന് കോമ്പൗണ്ട് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നു. മുകളിൽ കാണിച്ചത് ഞാൻ സിമ്പിൾ സ്റ്റീം എഞ്ചിനാണ്. പിന്നെ എക്സോസ്റ്റിനനുസരിച്ച് ഞാൻ പറഞ്ഞു, എക്സോസ്റ്റ് ഈ എക്സോസ്റ്റ് വഴി പോകുന്ന സ്റ്റീം ഒന്നും കണ്ടൻസറിലേക്കാണ് പോകുന്നത്, കണ്ടൻസർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്കും പോവാം. അതിനനുസരിച്ചാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്, കണ്ടൻസിങ് സ്റ്റീം എഞ്ചിനും പിന്നെ ഒന്ന് നോൺ കണ്ടൻസിങ്. നോൺ കണ്ടൻസിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീം പോകുന്നത് ഡയറക്ട്ലി ഇൻ ടു അറ്റ്മോസ്ഫിയറിലേക്കാണ്. പിന്നെ അടുത്ത ഗവേണിംഗ് രീതി അനുസരിച്ച്, മീൻസ് സ്റ്റീം എത്ര അളവ് വെച്ച് ഈ സിലിണ്ടറിലേക്ക് അടത്തി വിടും, അതിനനുസരിച്ച് തരംതിരിക്കും ഗവേൺ ചെയ്യുക. സ്റ്റീം എത്രത്തോളം പോകണം അതിനനുസരിച്ച് ഗവേൺ ചെയ്യുക. അതിനെയാണ് ഗവേണിംഗ് രീതി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്, ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചെയ്യുന്ന സ്റ്റീം എഞ്ചിനുകളും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റ് സ്പീഡിനനുസരിച്ചും പിന്നെ വാൾവ് ഗിയറിനനുസരിച്ചും തരംതിരിക്കാറുണ്ട്. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, ബട്ട് ഈ തരംതിരിക്കലിൻ്റെ പോയിന്റുകൾ എത്ര രീതിയിൽ, എട്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, എട്ട് രീതികൾ ഏതൊക്കെ എന്നറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് സ്റ്റീം എഞ്ചിൻ. അപ്പോൾ സ്റ്റീം എഞ്ചിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സ്റ്റീം എഞ്ചിൻ്റെ ഗുണങ്ങളും മെച്ചങ്ങളും നിങ്ങൾ ലെക്ചർ നോട്ട് നോക്കി ഒന്ന് വായിച്ചു നോക്കുക, ചോദിക്കാറില്ല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വാട്ടർ ടർബൈനും ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികം 5 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് അല്ല, ബട്ട് അറിഞ്ഞിരിക്കണം. ഇതുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ മെക്കാനിക്കൽ RSC മെക്കാനിക് പോർഷൻ കവർ ആവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്, ടോപ്പിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.